വിഭവസമൃദ്ധമായിട്ടുള്ള ബഹ്റൈനി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് വീണ്ടും തായ്ലൻഡിൽ, ബഹ്റൈനിലെ തായ്ലൻഡിൽ. ഇപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ കാണുന്നത് ബഹ്റൈനിലെ പട്ടായ നമ്മൾ കണ്ട്, ബഹ്റൈനിലെ ഫുക്കറ്റ് നമ്മൾ കണ്ട്, ഇതേ കണ്ടില്ലേ, എൻ്റെ ബോർഡുകൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയും ഇതേ നമ്മളെ തായ്ലൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് ഹോം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് തായ് ഐറ്റംസ് ആയിട്ട്. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്നിപ്പോൾ ഡിന്നർ ടൈമാണ് കേട്ടോ. അപ്പോൾ മൊത്തം തായ് ഡിഷസാണ്, ഒന്നും പറയാനില്ല. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടോമിയം സൂപ്പാണ് കേട്ടോ, അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടില്ലേ. ഇവിടെ കുക്ക് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, തന്നത് തായ് സ്റ്റൈലിൽ തന്നെ. തായ് ഫുഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകത്തിലെ ഏറ്റവും അധികം ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണ രീതിയാണത്. പ്രത്യേകിച്ച് തായ്ലൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, തായ് ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ചിട്ട് ഒരു വർഷത്തിൽ 500,000 ആൾക്കാരാണ് ഫുഡ് മാത്രം എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നതെന്നാണ് പറയുന്നത്. അത് ഒഫീഷ്യലാണെങ്കിൽ അൺഒഫീഷ്യലി അതിൻ്റെ ഒരു 4 ഇരട്ടിയാണ്. അതായത് 15-20 ലക്ഷത്തോളം ആൾക്കാർ തായ്ലൻഡിലെത്തുന്നത് തായ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണത്. അങ്ങനെയുള്ളിടത്താണ് ബഹ്റൈനിൽ ഇത്രയും വലിയ തായ് ഐറ്റംസൊക്കെ ഒരുക്കിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോക പ്രശസ്തമായിട്ടുള്ള തോമിയം സൂപ്പ് നമ്മൾ കണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഫേമസാണ് പാട് തായ്. പാട് തായ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, പാട് തായ് എന്ന് പറഞ്ഞത് കണ്ടില്ലേ. പാട് തായ് തന്നെ ഇത് മാത്രമേ കേട്ടോ, ഒരുപാട് വേരിയൻ്റ് പാട് തായ്കളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ പാട് തായ് ഷിംബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഫേമസാണ് പപ്പായ സാലഡ്. നമ്മുടെ നാട്ടിൽ പഴുത്ത കപ്പങ്ങൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്, പക്ഷേ പച്ച കപ്പങ്ങ നമ്മൾ മലയാളികൾ വല്ലപ്പോഴൊക്കെ കറിയൊക്കെ വെക്കുക ആയിരിക്കുമല്ലേ. പക്ഷേ തായ്ക്കാർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ പപ്പായ സലാഡ്. നല്ല പച്ച പപ്പായ പീൽ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ, ഇതെന്തൊക്കെ കുറേ സംഭവങ്ങളാണ് നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തായ്ലൻഡിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ വളരെ ഫേമസാണ് കേട്ടോ, ഇതെന്താണെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഫ്രൈഡ് റൈസ്. കാര്യം നമ്മൾ ഒരുപാട് ഫ്രൈഡ് റൈസുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിലും തായ്ക്കാരുടെ ഫ്രൈഡ് റൈസിന് പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അറിയണമെങ്കിൽ അത് കഴിച്ച് തന്നെ നോക്കണം. പ്രത്യേകിച്ച് ഇത് മോണി കണ്ടില്ലേ, ഇത് ഷിംബാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചെമ്മീനൊക്കെ കുക്ക് ചെയ്യണമെങ്കിൽ എന്നറിയോ, നമ്മളിങ്ങനെ തിളപ്പിച്ച് 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 എല്ലാ ദേഷ്യവും ആയിരിക്കും ഒക്കെ അതിനോട് തീർക്കും. അവസാനത്തെ റബ്ബർ പോലെ ആയിട്ടുണ്ടായിരിക്കും ചെമ്മീനായിക്കോട്ടെ, എല്ലാ സീ ഫുഡ് ഐറ്റംസും ചെമ്മീനായിക്കോട്ടെ സ്ക്വിഡ് ആയിക്കോട്ടെ ഒക്കെ അത്തരം രീതിയിലാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 3 മിനിറ്റ് കുക്കിംഗ്, 3 മിനിറ്റ് അല്ലെങ്കിൽ പിന്നെ 20 മിനിറ്റിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഭയങ്കര സ്പോഞ്ച് പോലെ ഇരിക്കും. വളരെ സ്പോഞ്ച് തന്നെ എനിക്ക് സ്പോഞ്ച് എന്നൊക്കെ പറഞ്ഞല്ലേ, ഇതിപ്പോൾ ഒരു പീസ് എടുത്തു കഴിഞ്ഞാൽ സ്പോഞ്ച് എന്താന്ന് പറഞ്ഞിരുതാ, നമ്മുടെ നാട്ടിൽ തനി റബ്ബർ പോലെ ഇരിക്കുന്നത് അല്ലേ. ഇത് കാണുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അറിയാൻ പറ്റും റബ്ബർ, പക്ഷെ ഇത് സ്പോഞ്ചാണ്, പഞ്ഞു പോലെ ഇരിക്കും. കണ്ടില്ലേ, കഴിക്കുമ്പോൾ ആ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തായ് ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നു. ഇനി ഒരുപാട് ഇവിടുത്തെ ഞാൻ കറങ്ങിക്കണ്ട വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അതിനോടൊപ്പം ഇതേ ഇവിടെയുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കളും ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ, കുറേ കുറേ സംഭവങ്ങളുണ്ട്. ഒന്ന് തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞ്, തായ്ലൻഡിനെ കുറിച്ച് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ തായ്ലൻഡിൽ പോകുന്നത് 2001-ലാണ്, ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പ്. അന്നൊന്നും ഇത്രയും പഴയതുപോലെ ഇന്നത്തെ പോലെയൊന്നും ആൾക്കാർ അധികം പോകുന്നില്ല തായ്ലൻഡിൽ, വളരെ റിയറായിട്ടൊക്കെ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ അന്നും ഞങ്ങൾ പോയിട്ട് ഇതുപോലെ കുറച്ച് തായ്ലൻഡ് ഫുഡൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ പലതും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി, അതിനുശേഷം രണ്ടാമത് പോയപ്പോൾ പലതും കുറച്ചൊക്കെ ഇഷ്ടം തോന്നി, ആ ഫ്ലേവറിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടം തുടങ്ങി. പക്ഷേ എങ്കിലും അതിൻ്റെ ചില ഓയിലൊന്നും നമുക്കത്ര സുഖമായിട്ട് ഫീൽ ചെയ്തില്ല. അത് നമുക്ക് ചിലപ്പം നമ്മൾ ചൂസ് ചെയ്തതിൻ്റെ എന്തെങ്കിലും ഫിഷ് ഓയിൽ അതാണ് നമുക്ക് പറ്റുന്നത്. തായ്ലൻഡ് സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്ര റെസ്റ്റോറൻറ്റ് വരുമ്പോൾ നമ്മൾ കാണുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്, നമുക്ക് പിടിക്കാത്ത ഒരു ഐറ്റമാണ് ഫിഷ് ഓയിൽ. ഫിഷ് ഓയിൽ, ഫിഷ് ഓയിൽ വന്നാൽ തന്നെ കഥ മാറും. നമ്മളെല്ലാവരും മലയാളികൾക്ക് വെളിച്ചെണ്ണ ഭയങ്കര ഇഷ്ടമാണ്, നോർത്ത് ഇന്ത്യൻസിനെ വിളിച്ച് വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടപ്പെടും ഇല്ല, അതുപോലെ തന്നെയാണ് ഫിഷ് ഓയിൽ. തായ്ക്കാർക്ക് ഫിഷ് ഓയിൽ ഇല്ലാത്ത പരിപാടികളും ഇല്ല കേട്ടോ, ജ്യൂസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ഫിഷ് ഇല്ലാത്ത. ഞാൻ പറഞ്ഞല്ലോ രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിതിന് മുമ്പ് തായ്ലൻഡ് സന്ദർശിച്ചപ്പോഴും തണ്ണിമത്തൻ ജ്യൂസിൽ ചെമ്മീൻ പൊടിച്ചിട്ടേക്കുന്നത് എന്നാലോചിച്ച് നോക്കിയാൽ, തണ്ണിമത്തൻ ജ്യൂസിൽ ചെമ്മീൻ പൊടിച്ചിട്ടേക്കുന്നത് ഒരു മാസം മുമ്പത്തെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ രാവിലത്തെ ബഹ്റൈൻ ഫുഡ് കഴിച്ചപ്പോഴും അതിനകത്ത് റൊട്ടിയുടെ അകത്ത് ചെമ്മീൻ, സോറി റൊട്ടിയുടെ അകത്ത് ഫിഷ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ഫിഷ് ഓയിലും പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കൂടെ കുറച്ച് മക്കളൊക്കെ ഉണ്ട്, ഇവരൊക്കെ നടന്ന് തായ് ഫുഡുകളാണ് എക്സ്പീരിയൻസ് ചെയ്ത്, അതിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ ഇഷ്ടപ്പെട്ടില്ല തായ് ഫുഡൊക്കെ. യെസ്, ഇത് കാണുമ്പോൾ ബഹ്റൈനിലുള്ളവർക്ക് തോന്നും ഇത് എവിടെ കിട്ടും എന്തൊക്കെയാണ് എന്നുള്ളത്, എല്ലാ വിശേഷങ്ങളും പറഞ്ഞു തരട്ടോ. അപ്പോൾ ബഹ്റൈനിലുള്ളവർ ഇവിടെ വന്ന് കഴിക്കാനായിട്ട് ശ്രമിക്കുക, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കാണുന്നവർ തായ്ലൻഡിലേക്ക് പോരും. നമ്മുടെ സ്ഥാപനമായിട്ടുള്ള റോയൽ സ്കൈ ഹോളിഡേയ്സ് എല്ലാ സർവീസായിട്ട് കൂടെ ഉണ്ട്. കുറേ വിശേഷങ്ങൾ പറയാണ്ട് കഴിച്ചു തീരട്ടെ, ചൂടോടെ കഴിക്കണം. പറയാൻ മറന്നു പോയിട്ടാ, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഉള്ളതാണ് ചെമ്മീനകത്ത്, വലിയ വലിയ ചെമ്മീൻ. ബാക്കി കഴിച്ചിട്ട് ബാക്കി പറയാം. ടെമ്പൂറ, യെസ്.
ബഹ്റൈനിലെ തായ്ലൻഡിലാണ് കേട്ടോ നമ്മൾ ഇപ്പൊ ഇരിക്കണത്. കണ്ടില്ലേ, എവിടെ നോക്കിയാലും തായ്ലൻഡുമായി കേട്ടോ. അതാ നോക്കിയേ, സൈഡിൽ കാണുന്ന ഷോപ്പുകളെല്ലാം തന്നെ തായ് ഐറ്റംസ് ആണ് വിൽക്കുന്നത്. ഇവിടെ കിട്ടുന്നത് ഈ സ്റ്റിക്കി മാംഗോ റൈസും ഇവിടുത്തെ ജ്യൂസുകളും എല്ലാം തന്നെ ബഹ്റൈനിൽ നമുക്ക് കിട്ടുന്നുണ്ട്. തായ്ലൻഡിലേക്ക് ഇപ്പൊ പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആവും കേട്ടോ. എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി, കാരണം ഇവിടുത്തെ കൺസ്ട്രക്ഷൻ, ഞാൻ തായ്ലൻഡിലാണ് ഇത്തരം ബിൽഡിങ്ങൾ കണ്ടെന്നുണ്ടെങ്കിൽ ഒരു അറബ് നാട്ടിൽ, പ്രത്യേകിച്ച് ബഹ്റൈനിൽ അതേ രീതിയിലുള്ള ഒരു നിർമ്മാണ രീതി. ഇവിടെ കയറി വന്നപ്പോഴേ അവിടെ മ്യൂസിക് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒരാൾ അവിടെ നല്ല രീതിയിൽ മ്യൂസിക്, അത് പിന്നെ കോപ്പിറൈറ്റ് ഇഷ്യൂസിൻ്റെ ഒക്കെ പേരിൽ കാര്യമായിട്ട് നമ്മൾ കാണിക്കുന്നില്ല. പക്ഷെ അത് കണ്ടില്ലേ, ചുറ്റുമുള്ള കടകളിൽ എന്തൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നോക്കിയേ. അപ്പോൾ നമ്മളുടെ കൂടെ ഉള്ള നിസ്താർബായും ആളുടെ ഫാമിലിയൊക്കെ ആയിട്ട് ഇതെങ്ങനെ നമ്മൾ കറങ്ങി നടന്ന് ആളിങ്ങനെ ഓരോ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബഹ്റൈനിലുള്ളവർ ഇതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം, പ്രത്യേകിച്ച് തായ് ഭക്ഷണങ്ങൾ. അതുപോലെ തന്നെ നല്ലൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസും. അപ്പോൾ ബഹ്റൈനിൽ ഉള്ളവർക്ക് ഒരു 3-4 മണിക്കൂർ ഈസിയായിട്ട്, ഒരു 3-4 മണിക്കൂർ ഈസിയായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഈ തായ് മാർട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷത്തെ നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. എന്തായാലും ഭക്ഷണം കഴിച്ച ആകെ ടയേർഡാണ്, ഇനി ഒന്ന് റൂമിൽ ചെല്ലണം, ഉറങ്ങണം. അത് അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള ക്ഷീണം കേട്ടോ. അത്രയും രുചികരമാണ് തായ് മാർട്ടിലെ ഓരോ ഭക്ഷണങ്ങളും. അപ്പോൾ നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. 1 മില്യൺ യാത്രയിലാണ് നമ്മൾ.